السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാൻ ആഗതമായി കഴിഞ്ഞു. ഇന്ന് അവസാനത്തെ പരിശുദ്ധമായ റമളാനിന്റെ അവസാന ഘട്ടത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇൻഷാഅല്ലാഹു പരിശുദ്ധ റമളാൻ സാക്ഷി നിൽക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിൽ നാം ചെയ്തു പോയ എല്ലാ അമലുകളും അല്ലാഹു പരിപൂർണമായിട്ടും നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹ്ശറാമറ്റത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവിടെ നിന്ന് നരകമോചനം ലഭിക്കുന്ന സ്വർഗത്തിലേക്ക് കരകയറുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ കഴിയുകയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കണം, പരിശുദ്ധ റമളാൻ നാം എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ അമലുകളൊക്കെ ചെയ്തു, അല്ലാഹു പരിപൂർണമായിട്ട് നമ്മളിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മദീനത്തെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സ്വഹാബ ഹബീബ് വല്ലാതെ കരഞ്ഞുകൊണ്ട് വിതുമ്പി വിതുമ്പി കരഞ്ഞുകൊണ്ട് തന്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു. തന്റെ അസ്ഹാബിൽ കന്നജുമായ സ്വഹാബത്തിന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബ അല്ലയോ സ്വഹാബ അല്ലയോ സ്വഹാബ, റമളാൻ മാസം കടന്നു വന്നല്ലോ, പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം അല്ലാഹു തആല നമുക്ക് കനിഞ്ഞേകിയ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ നമ്മിലേക്ക് ആഗതമായി കഴിഞ്ഞാൽ ഹബീബായ നബി തങ്ങൾ പറയാണ്, റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ഈ ഒരു റമളാൻ ഇങ്ങനെ പറയുകയാണ്, റമളാൻ മാസം നമ്മിലേക്ക് കടന്നു വന്നല്ലോ, റമളാൻ മാസം ഒരുപാട് പേര് നോമ്പ് നിൽക്കുന്ന ഞങ്ങൾക്ക് സന്തോഷമാക്കപ്പെട്ട റഹ്മത്തിന്റെ മാസമായ പരിശുദ്ധ റമളാൻ കടന്നു വന്നല്ലോ, നമ്മിലേക്ക് ആഗതമായില്ല, ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ് റമളാൻ. റസൂലുള്ളാഹി തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, സ്വഹാബ സ്വഹാബ. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, എന്തിനാണ് റസൂലെ അങ്ങ് കരയുന്നത്? അപ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മഹ്ശറാമറ്റത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ ഒരുപാട് പേർക്ക് സ്വർഗം കൊടുക്കുന്നുണ്ട്, ഒരുപാട് പേര് പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗത്തിലേക്ക് അല്ലാഹു കയറ്റുന്നുണ്ട്, ഹബീബിന്റെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറുന്നുണ്ട്. നരകമോചനം കൊടുക്കുന്ന മാസമാണ് പരിശുദ്ധ റമളാനിന്റെ, ക്ഷോഭലക്ഷം ആളുകൾക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുന്ന മാസമാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുന്നുണ്ട്. അപ്പൊ മഹ്ശറാമറ്റത്ത് ഒരുമിച്ച് കൂട്ടപ്പെട്ട് ഞാൻ ഒരുപാട് പേരെ സ്വർഗത്തിലേക്ക് കരകയറ്റുമ്പോൾ ഒരു മനുഷ്യനെ ചങ്ങലിൽ അടിച്ചുകൊണ്ട് ഒരു മലക്കുകൾ കൊണ്ടുവരികയാണ്, ഒരു മനുഷ്യനുമില്ലാതെ കരയുന്നുണ്ട്, ആ മനുഷ്യൻ അല്ലാഹു സ്വർഗത്തിലേക്ക് കയറ്റുന്നില്ല, ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കയറ്റുന്നില്ല. അവിടെ നിന്ന് അടിച്ചുകൊണ്ട് ചങ്ങലയിൽ തറച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരുപാട് അടിച്ചടിച്ചുകൊണ്ട് ഒരു മലക്കുകൾ ഇങ്ങനെ കൊണ്ടുവരികയാണ്, ഹബീബിനെ കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. ആ മനുഷ്യന് വിരുമ്പി വിരുമ്പി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറയുന്നുണ്ട്, റസൂലേ ഒരുപാട് പേരെ സ്വർഗത്തിലേക്ക് കയറ്റുന്നുണ്ടല്ലോ റസൂലേ, ഒരുപാട് പേരെ സ്വർഗത്തിലേക്ക് കയറ്റുന്നുണ്ടല്ലോ റസൂലേ, പാപിയായ എന്നെയും കയറ്റണേ റസൂലേ, ആരുമില്ല നബിയേ ആരുമില്ല നബിയേ, എല്ലാവരും കൈകെട്ടു നബിയേ, എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞു നബിയേ, ആരുമില്ല നബിയേ ആരുമില്ല നബിയേ. ഒരുപാട് പേരെ സ്വർഗത്തിലേക്ക് കരകയറ്റുന്നുണ്ടല്ല പ്രവാചകരെ. കാരുണ്യത്തിന്റെ നേതാവേ, കാരുണ്യത്തിന്റെ നേതാവേ, നന്മയുടെ നേതാവേ, മദീനയുടെ നായകനേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ആ മനുഷ്യനെ കടന്നു വന്ന് കരഞ്ഞപ്പോൾ അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, അത് കേട്ട് ഞാൻ അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാ എന്റെ രണ്ട് കൈകളും ആകാശലോകത്തേക്ക് ഉയർത്തിക്കൊണ്ട് ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ ആ മനുഷ്യനെ നീ സ്വർഗത്തിൽ
സ്വർഗത്തിലേക്ക് കയറ്റണേ അല്ലാ. ദ്വാ കഴിയേണ്ട താമസം, ദ്വാ കഴിയേണ്ട താമസം. ആകാശ ലോകത്തുനിന്നൊരു അശരീരി കേൾക്കുകയാണ് പ്രവാചകരെ, നിങ്ങളെ ദ്വാ ചെയ്യണ്ട, നിങ്ങളെ ദ്വാ ചെയ്യണ്ട. നിങ്ങളെ ദ്വായെ തടയുന്നൊരു വസ്തുണ്ട്, നിങ്ങളെ ദ്വായെ തടയുന്നൊരു വസ്തുണ്ട്, നിങ്ങളെ ദ്വാ ചെയ്യേണ്ട, അല്ലാഹു സ്വീകരിക്കൂല. അപ്പൊ അവിടെ അത്ഭുതത്തോട് ഹബീബായ നബി തങ്ങളെ ചോദിച്ചു, ആരാണ് അവനെ, ആരാണ് എന്റെ ദ്വായെ തടയുന്ന വസ്തു എന്താ, ആരാണത്, ആരാണ് എന്റെ ദ്വായെ തടയുന്ന വസ്തു ഏതാണ്? അപ്പൊ പരിശുദ്ധ റമദാന് കടന്നു വരികയാണ്, മഹ്ശറിലേക്ക് പരിശുദ്ധമായ റമദാന് കരഞ്ഞുകൊണ്ട് വരവ് കടന്നു വരികയാണ്. പ്രവാചകരെ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, ഹബീബായ നബി തങ്ങളോട് പറയുകയാണ്, റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒരു ഫർളിന് അല്ലാഹു കൊടുത്തിരുന്നത് ഏത് ഫർളിന്റെ കൂലിയാണല്ലോ അല്ലാഹു കൊടുത്തിരുന്നത്, ഒരു സുന്നത്തിന് അല്ലാഹു ഫർളിന്റെ പ്രതിഫലമായിരുന്നു കൊടുത്തിരുന്നത് നബിയെ, ഒരു ഫർളിന് അല്ലാഹു 70 ഫർളിന്റെ പ്രതിഫലമായിരുന്നു നബിയെ കൊടുത്തിരുന്നത്. ഓരോ രാത്രിയിലും ലക്ഷോപലക്ഷം ആളുകൾ അല്ലാഹു സ്വർഗത്തിലേക്ക് കരകയറ്റുന്നതാണ്, ഓരോ രാത്രിയിലും അല്ലാഹു ഒരുപാട് പേരെ സ്വർഗത്തിലേക്ക് കരകയറ്റുന്നതാണ്. അവനങ്ങ് പൊട്ടിക്കരങ്ങ നോമ്പ് മുറിച്ചവനാണ് നബിയെ, അവന് നോമ്പ് നോൽക്കാത്തവനാണ് നബിയെ. മാത്രമല്ല, പെഞ്ചു കുഞ്ഞുങ്ങളെ നമസ്കരിക്കുന്ന മാസമായിരുന്നു, കാക്കുരിയങ്ങൾ പോലും അവിടെ നിന്ന് നോമ്പെടുക്കുന്ന മാസമായിരുന്നു. പ്രവാചകരെ, അവന് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യല്ല നബിയെ, അവന് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യല്ല നബിയെ. പരിശുദ്ധമായ റമദാനിനെ ബഹുമാനിക്കാത്തവനാണ്, അല്ലാഹുവിനെ കളിയാക്കിയവനാണ് അവനെ, അവൻ അല്ലാഹുവിനെ കളിയാക്കിയവനാണ് അവന്. നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി ദ്വാ ചെയ്യല്ലേ റമദാൻ എന്ന് പറയാണ്. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാന് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല പടന്ന് പറഞ്ഞു, ആർക്ക് സ്വർഗം കൊടുത്താലും ഈ മനുഷ്യന് നിങ്ങളെ സ്വർഗം കൊടുക്കല്ലേ അല്ലാ, നിങ്ങൾ ആർക്ക് സ്വർഗം കൊടുത്താലും ഈ മനുഷ്യന് നിങ്ങളെ സ്വർഗം കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവിനോട് അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുകയാണ്, പ്രവാചകൻ ഹബീബായ നബി തങ്ങൾ, അങ്ങ് മദീനത്തെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുകയാണ്, പ്രിയമുള്ളവരെ, റമദാൻ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ് റമദാനിനെ ബഹുമാനിക്കാത്തവനാണെങ്കിൽ ചിന്തിച്ചും ചുമനെ മാഷറയിൽ രക്ഷയില്ല, സ്വർഗത്തിൽ നിന്ന് കരകയറുമെന്ന്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് നിനക്കൊരു ഉറപ്പും വേണ്ടമുണ്ടമിനെ. അല്ലാഹു നമ്മളെ പരിശുദ്ധമായ റമദാന് സാക്ഷി നിൽക്കുന്ന യഥാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. മാത്രമല്ല, നാല് വിഭാഗത്തിലുള്ള മനുഷ്യരെ, നാല് വിഭാഗത്തിലുള്ള ആളുകളെ അല്ലാഹുവിന്റെ സ്വർഗം മാടി വിളിക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹ്. നാല് വിഭാഗത്തിലുള്ള ആളുകൾ സ്വർഗം എങ്ങനെ ആഗ്രഹിക്കും? ആ മനുഷ്യനങ്ങ് കടന്നു വന്നുവെങ്കിൽ ആ മനുഷ്യൻ എനിക്ക് വേണം, ആ മനുഷ്യൻ എന്നിലേക്ക് കടന്നു വരണമെന്ന് സ്വർഗം പോലും ആഗ്രഹിക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹ് പറയുകയാണ്. ഏതാണ് നാല് വിഭാഗം എന്നറിയോ? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവന്, പരിശുദ്ധമായ റമദാനിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ സ്വർഗം മാടി വിളിക്കുമത്രേ. അവൻ എന്റെ കൂട്ടുകാരനാണ്, അവന് എനിക്ക് വേണം, അവൻ എന്നിലേക്കൊന്ന് കടത്തിവിടണം എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ സാക്ഷി നിൽക്കുമത്രേ. മാത്രമല്ല, ഖബറിൽ അവന് രക്ഷയുണ്ട്, അവന് ഖബറിൽ സുഗന്ധമാണ്. പരിശുദ്ധ ഖുർആനിന്റെ പവറാണ് പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ അഥവാ അവിടെ നിന്ന് ഒരുപാട് ഒരുപാട് സ്വർഗത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നരകത്തിലാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുമറിയില്ല. അവൻ നിങ്ങൾ സ്വർഗത്തിലേക്ക് കരകയറ്റണം, അവൻ എന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ സാക്ഷി നിൽക്കുന്ന അല്ലാഹുവേ, പാപികളായ നിങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. മാത്രമല്ല, ഹഫ്ളുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്നതാണ്. പ്രിയമുള്ള പെങ്ങളെ, അയൽവാസിയോട് കളവ് പറയല്ലേ, അവരോട് നിങ്ങൾ അവരുടെ പച്ച മാംസം നിങ്ങൾ കഴിക്കല്ലേ, അവരോട് നല്ല നിലയിൽ നിങ്ങളെ പെരുമാറണേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, കരീം ജാറക വലോ കാന കാഫിറ, തന്റെ അയൽവാസി അമുസ്ലിം ആണെങ്കിൽ
നീ ബഹുമാനിക്കണേ എന്നാണ് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ചെന്നെങ്കിലേ എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, നിങ്ങൾ സൂക്ഷിച്ചോ. പ്രിയമുള്ള പെങ്ങളെ, അയൽവാസിയുടെ പച്ചമാംസം തിന്നുന്ന പണിയല്ലടോ നീ ചെയ്യുന്നത്. അതല്ല റമദാൻ വന്നിട്ട് നന്നാവാത്തവന് അല്ലാഹു അവനെ സ്വർഗത്തിലേക്ക് കരകയറ്റൂല. മാത്രമല്ല വിശന്നവനെ ഭക്ഷിക്കുന്നവനാണ്. ഒരു മനുഷ്യനെ വിശന്നുകൊണ്ട് കടന്നു വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യനെ ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടേക്കല്ല. അവന് ഭക്ഷണം കൊടുക്കണടോ, അവന് ഭക്ഷണം കൊടുക്കണം, അവന് ഭക്ഷണം കൊടുക്കണടോ പ്രിയമുള്ളവരെ. എന്നാൽ സ്വർഗം മാടി വിളിക്കുമത്രേ. മാത്രമല്ല ഇനിയുമുണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ചവനാണ് അവസാനമായിട്ട് നാലാമതായിട്ട് സ്വർഗം ആഗ്രഹിക്കുന്ന വിഭാഗം ഏതാണെന്നറിയോ? സായിമീന ഫീ ശഹ്രി റമദാൻ. പരിശുദ്ധ റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ചവനുണ്ടല്ലോ, പരിശുദ്ധ റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ച മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ സ്വർഗം മാടി വിളിക്കുമത്രേ. ഈ നാല് വിഭാഗത്തിൽ അല്ലാഹുവെ ഉൾപ്പെടുത്തണേ അല്ലാ, പാപികളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. നമ്മുടെ മക്കളെയും നമ്മുടെ ബന്ധപ്പെട്ടവയെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്തിട്ട് നമ്മളേവരെയും മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ സ്വർഗം സാക്ഷി നിൽക്കുന്ന, പരിശുദ്ധ ഖുർആൻ സാക്ഷി നിൽക്കുന്ന, പരിശുദ്ധ റമദാൻ സാക്ഷി നിൽക്കുന്ന യഥാർത്ഥം തമനങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പറയുന്നതും കേൾക്കുന്നതും നമ്മിൽ നിന്ന് പരിപൂർണമായിട്ടും സ്വീകരിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويقافي مزيدا اللهم صل على سيدنا محمد النبي الامي وعلى ال سيدنا ومولانا محمد الحمد لله الذي انعم علينا بايمان وحدانا الى دين الاسلام حمدا يوافي نعمه ويقافي مزيدا حمدا كثيرا طيبا مباركا فيه على كل حال يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحان كلا نعسيسنا عليك أليت أنت كما سنيت على نفسك الحمد فلك الحمد ولك الشكر حتى أتر الله اللهم صل على سيدنا محمد النبي الأمي وعلى آل سيدنا ومولانا محمد رحمن الرحيم ما يراج سيدا يا مالك الملوك آية تنبران أنجل الله هو يكال كند دايا اي پرسنگم الله هو يسيگر كن الله عريب پكرند ود كند درم مانن الله هو يپرشد ما يرملان وملن ودبرن يبوي الله هو يپرشد رملان ساكشن ിൽ ഉൾപ്പെടുത്തണേ അല്ല, പരിശുദ്ധ റമദാനിൽ ചെയ്തു പോയ അല്ലാഹുവെ അമലുകൾ പരിപൂർണമായിട്ടും സ്വീകരിക്കണേ അല്ല. അല്ലാഹുവെ എന്തെങ്കിലും പിഴവുകേട് വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവെ നീ പൊരുത്തപ്പെട്ട് തരണേ അല്ല. അല്ലാഹുവെ അടുത്ത റമദാനിലേക്ക് അല്ലാഹുവെ നമ്മുടെ ഈ ഒരു സംഗമം അല്ലാഹുവെ സ്വീകരിക്കണേ അല്ല. അടുത്ത റമദാനിലേക്കുള്ള ആയുസ് നീ ദീർഘിപ്പിച്ച് തരണേ അല്ല. അല്ലാഹുവെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ധാരാളം പേരുണ്ട്, അല്ലാഹുവെ അവരുടെ കബറും നീ വിശാലമാക്കി കൊടുക്കണേ അല്ല. അല്ലാഹുവെ ഈ പറയുന്നതും കേൾക്കുന്നതും അല്ലാഹു പരിപൂർണമായിട്ടും നല്ല നിലയിൽ അല്ലാഹുവെ സ്വീകരിക്കണേ അല്ല. അല്ലാഹുവെ ഒരു ധർമ്മമായിട്ട് സ്വീകരിക്കണേ അല്ല. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത്തവാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.